നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണപ്പെട്ട ഓരോ ആളുകളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി तानूर् बोटपकड़ निरवधि कुछ मरण संभव बालावकाश कमीशन चेयरपर्सन के वि मनोज कुमार अडियंतर रिपोर्ट तेड़ी संस्थान सरकारी दरिद्रम पद्धति तालूक तल उद्घाटन 12 निलंबूर नगरसभा नगरसभा चेयरमैन मटमुल सलीम वार्ता सम्मेलन अच्छा കുജി കുരുമുളക് തൈ വിതരണത്തിലെ അഴിമതി കേസ് ഓംബുഡ്സ്മാൻ തീരുമാന പ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ 9/5/2023 ചൊവ്വാഴ്ച രാവിലെ 10:30 നഗരസഭയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തും ഈ പോസ്റ്റ് മെഷീനുകളുടെ തകരാറ് ഇനി ജില്ലയിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലാക്കില്ല മുഴുവൻ റേഷൻ കടകളിലെയും ഈ പോസ്റ്റ് മെഷീനുകൾ ടെക്നീഷ്യൻമാർ പരിശോധിച്ചു വാർത്തകൾ വിശദമായി തനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണപ്പെട്ട ഓരോ ആളുകളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്നും തനൂരിൽ ദുരന്തമേഖല സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞു തനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണപ്പെട്ട ഓരോ ആളുകളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്നും താനൂരിൽ ദുരന്തമേഖല സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞു ഒന്നുകൊണ്ടും ആശ്വസിക്കാൻ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുഃഖങ്ങൾ ദുഃഖകരമായ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒന്നും പരിഹാരമായിട്ട് വരില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും സർക്കാർ എന്ന നിലക്ക് ഓരോ ആൾക്കും ഓരോ ആളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുന്നതായി ആശ്വസിപ്പിക്കാവുന്ന നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത് മുഴുവൻ കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ബോട്ടുകൾക്ക് ലൈസൻസ് നൽകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും മെയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കും സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും ഇതോടൊപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് പോലീസും അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ എംഎൽഎമാരും കക്ഷി നേതാക്കളും എല്ലാം കൂടിയുള്ള ഒരു യോഗം ഇവിടെ നടക്കുകയുണ്ടായി ഇവിടെ കേരളത്തിലെ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് വാക്കുകൾ രേഖപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ ദുരന്തം 22 പേരാണ് ഈ ദുരന്തത്തിൽ ജീവൻ വെടിയേണ്ടി വന്നത് 10 പേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അതില് 2 പേർ ആശുപത്രി വിട്ടിട്ടുണ്ട് 8 പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട് 5 പേര് നീന്തി രക്ഷപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ആ ഘട്ടത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള പരിശോധനകൾ നടന്നതാണ്
അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഇപ്പോഴേ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ കാണുന്നത് ഞങ്ങളെല്ലാവരും യോജിച്ചെടുത്ത നിലപാട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. കരിപ്പൂരിൽ വിമാനമിറങ്ങിയ മുഖ്യമന്ത്രി മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച പരപ്പനങ്ങാടി പുത്തൻകടപ്പുറം മിസ്ബാഹുൽ ഉലൂം മദ്രസയിൽ സന്ദർശനം നടത്തി. തുടർന്ന് താനൂർ MLA ഓഫീസിൽ വെച്ച് വിവിധ കക്ഷി നേതാക്കളും മന്ത്രിമാരും MLAമാരും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി. മുഖ്യമന്ത്രി തിരൂരങ്ങാടിയിലും താനൂരിലും നടത്തിയ കൂടിക്കാഴ്ചകളിൽ മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, കെ രാധാകൃഷ്ണൻ, കെ രാജൻ, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ, ആന്റണി രാജു, കെ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, AK ശശീന്ദ്രൻ, MLAമാരായ ഡോക്ടർ KT ജലീൽ, PP നന്ദകുമാർ, PK കുഞ്ഞാലിക്കുട്ടി, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, PK ബഷീർ, PP അബ്ദുൽ ഹമീദ് മാസ്റ്റർ, KPA മജീദ്, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ MV ഗോവിന്ദൻ മാസ്റ്റർ, EN മോഹൻദാസ്, പണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, പണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, PMA സലാം, ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ്, DGP K അനിൽകാന്ത്, ഫയർഫോഴ്സ് മേധാവി B സന്ധ്യ, ജില്ലാ കളക്ടർ VR പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തനൂർ ബോട്ടപകടത്തിൽ നിരവധി കുട്ടികൾ മരണപ്പെടാൻ ഇടയായ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ അടിയന്തര റിപ്പോർട്ട് തേടി. കൃത്യമായ വിവരം രേഖപ്പെടുത്താതെയും വേണ്ടത്ര ജീവൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാതെയും കുട്ടികളെ ബോട്ടിൽ കയറ്റുവാൻ പാടില്ല. സംഭവമറിഞ്ഞ ഉടൻ കമ്മീഷൻ അംഗം സി വിജയകുമാർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിച്ചിരുന്നു. ബോട്ടപകടത്തിൽ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുവാൻ ഇടയായ സംഭവം സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ കളക്ടർ, പരപ്പനങ്ങാടി മുനിസിപ്പൽ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, DTPC സെക്രട്ടറി എന്നിവർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. താനൂരിലെ ബോട്ടപകടത്തിൽ കാണാതായ 8 വയസ്സുകാരനെ കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. ഇന്നലത്തെ തിരക്കിൽ ബന്ധുക്കൾക്ക് കുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. കുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ അപകടം നടന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. താനൂരിലെ ബോട്ടപകടത്തിൽ കാണാതായ 8 വയസ്സുകാരനെ കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. ഇന്നലെ തിരക്കിൽ ബന്ധുക്കൾക്ക് കുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. കുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ അപകടം നടന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. ബന്ധുക്കൾ തന്നെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരിൽ കുട്ടിയുണ്ടോ എന്ന് പോലീസിനോട് ചോദിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയിരുന്നുവെന്ന് മനസ്സിലായത്. ഇതോടെ ഇനി അപകടത്തിൽപ്പെട്ട ആരെയും കണ്ടുകിട്ടാനില്ലെന്നാണ് കരുതുന്നത്. ആരെയും കണ്ടെത്താനുള്ളതായി ഇപ്പോൾ പരാതി വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ അവസാനിപ്പിച്ചേക്കും. ഇതോടെ അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്നത് 37 പേരാണെന്ന സംശയം ബലപ്പെട്ടു. അപകടം നടന്നയുടൻ ബോട്ടിൽ നിന്നും വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെട്ട 5 പേരെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 22 പേരാണ് അപകടത്തിൽ മരിച്ചത്. കാണാതായെന്ന് കരുതിയ കുട്ടിയടക്കം 10 പേരാണ് ചികിത്സയിലുള്ളത്. മരിച്ച 9 പേർ പരപ്പനങ്ങാടിയിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ കുടുംബത്തിന്റെ ബന്ധുക്കളായ 2 പേരും അപകടത്തിൽ മരിച്ചു. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. യാതൊരു സുരക്ഷാ ചട്ടങ്ങളും പാലിക്കാതെ ബോട്ടിൽ ആളുകളെ കുത്തി നിറച്ചതാണ് അപകട കാരണമായതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ബോട്ടുടമ താനൂർ സ്വദേശി നാസർ ഒളിവിലാണ്. ഇയാൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. പരപ്പനങ്ങാടി താനൂർ നഗരസഭ അതിർത്തിയിലെ പൂരപ്പുഴയിൽ ഓട്ടുംപുറം തൂവൽ തീരത്തിന് സമീപം ഇന്നലെ രാത്രി 7:30 അപകടം. സംസ്ഥാന സർക്കാരിന്റെ ദരിദ്ര ഇല്ലാത്ത കേരളം ഒപ്പം പദ്ധതി താലൂക്കുതല ഉദ്ഘാടനം 12 നിലമ്പൂർ നഗരസഭയിൽ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമിൽ സലീം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12 വൈകുന്നേരം 4 മണിക്ക് ഭക്ഷ്യവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ ഉദ്ഘാടനം നിർവഹിക്കും. നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാം കണ്ടുപിടിച്ചു അതിദരിദ്രരായി നിൽക്കുന്ന ആളുകളെയെല്ലാം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. തീർച്ചയായും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യമാണ് കേരള സർക്കാർ ചിന്തിക്കുന്നത്. ഇന്ത്യയിലെ ദരിദ്രമില്ലാത്ത കേരളമായി നാം മാറാൻ പോവുക. അതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ അതിദരിദ്രരായി
ആരും സഹായിക്കാനില്ലാതെ കിടക്കുന്ന ആളുകളെ അതായത് പുറത്തു പോയി ഭക്ഷണ സാധനങ്ങൾ അടക്കം വാങ്ങാൻ കഴിയാത്ത ആളുകളെ കണ്ടുപിടിച്ച് ഒപ്പം എന്ന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ വരുന്ന 12-ാം തീയതി ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി നിർവഹിക്കുകയാണ്. 4 മണി നഗരസഭാ പരിധിയിലെ അതിദരിദ്രരെ മുൻകൂട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ആരെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് 12-ന് മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. സേവനമായി ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകുവാൻ നഗരസഭയിൽ പ്രത്യേക കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. 2 കുടുംബശ്രീ പ്രവർത്തകരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 20 രൂപ ചിലവിൽ എല്ലാ അപേക്ഷകളും പൂരിപ്പിച്ചു നൽകും. നിലവിൽ പുറമെ 100 രൂപ വരെ നൽകേണ്ട അവസ്ഥയുണ്ട്. അതിനാൽ പൊതുജന താൽപര്യപ്രകാരമാണ് നടപടി സ്വീകരിച്ചത്. ഇതിന്റെ ഉദ്ഘാടനവും ഹരിതസേനയ്ക്ക് പുതിയതായി വാങ്ങിയ വാഹനത്തിന്റെ താക്കോൽദാനവും മന്ത്രി നിർവഹിക്കും. LDF അധികാരമേറ്റപ്പോൾ ഹരിതസേനയിൽ 3 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 34 അംഗങ്ങളുണ്ട്. 1000 വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച സ്ഥാനത്ത് നിലവിൽ 5000 വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി നമ്മളൊരു സഹായ കേന്ദ്രം ആരംഭിക്കാൻ പോകുന്നു. നമുക്കറിയാം ഇവിടെ വരുന്ന ധാരാളമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പല കടലാസുകളും പേപ്പറുകളും അപേക്ഷകളൊക്കെ തയ്യാറാക്കാൻ വരുന്ന കുറേ സാധുക്കളായ ആളുകളുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇവിടെ വരുന്ന ആളുകളെ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹായങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ആരംഭിക്കുമെന്നുള്ളത്. അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു. ഇനി ഇവിടെ വരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എന്താവശ്യത്തിന് വരുന്ന ആളുകളെയും സഹായിക്കാൻ കുടുംബശ്രീയുടെ 2 പ്രവർത്തകർ അവരുടെ സഹായത്തിനായിട്ട് ഇവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ട റീഫ്രഷ്മെൻ്റ് അടക്കം കൊടുത്തിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇവിടെ ഹരിതകർമ്മസേനയിലെ ആകെ 3 പേരാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ 33 വാർഡുകളിലും ഏകദേശം 14,000-ത്തോളം വീടുകളുണ്ട്. ഇവിടെ നിന്നെല്ലാം തന്നെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ 3 ആളുകളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 1000 വീടുകൾ മാത്രമാണ് അന്ന് ഹരിതകർമ്മസേനയിൽ അംഗങ്ങളായിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഈ 2 വർഷം കഴിയുമ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള തക്കാട് റഹീമിൻ്റെ നേതൃത്വത്തിലുള്ള ആ വിങ് ആ ഹെൽത്ത് വിങ് നന്നായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് ഏകദേശം 5000-ത്തോളം ആളുകൾ 5000-ത്തോളം വീടുകൾ നമ്മുടെ ഹരിതകർമ്മസേനയിൽ അംഗങ്ങളാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM ബഷീർ, കക്കാടൻ റഹീം, സ്കറിയാക്കിനാത്തോപ്പിൽ UK ബിന്ദു, സൈജി മോൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചി കുരുമുളക് തൈ വിതരണത്തിലെ അഴിമതി കേസ് ഓംബുഡ്സ്മാൻ തീരുമാനപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ 9/5/2023 ചൊവ്വാഴ്ച രാവിലെ 10:30 നഗരസഭയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തും. നിലമ്പൂർ നഗരസഭ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മാതൃകാ പദ്ധതിയായ കുറ്റിക്കുരുമുളക് പദ്ധതിയിൽ അഴിമതി നടന്നെന്ന പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. വീടൊന്നിന് 2 തൈകൾ വീതം 5000 വീടുകളിലേക്ക് കുറ്റിക്കുരുമുളക് തൈകൾ നൽകുന്നതിന് 10 ലക്ഷം രൂപയാണ് മാറ്റിവച്ചത്. പിന്നീട് 1,20,000 രൂപ കൂടി വർദ്ധിപ്പിച്ചു. തൈകൾ വാങ്ങുന്നതിന് മുൻപ് ഇത്രയും വലിയ തുക ചിലവഴിക്കുന്നതിന് പർച്ചേസ് കമ്മിറ്റി വിളിക്കുകയോ അറിയിച്ചിട്ടോ ഇല്ല. സ്റ്റേറ്റ് ഹോർട്ടി മിഷന്റെ അംഗീകാരമുള്ള നഴ്സറിയിൽ നിന്നോ സർക്കാർ ഫാമുകളിൽ നിന്നോ വാങ്ങുവാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് പകരം കർണാടകയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് തൈകൾ വാങ്ങിയത്. തൈകൾ വാങ്ങുന്നതിന് മുൻപ് കൊട്ടേഷൻ വിളിക്കുകയോ നെഗോഷിയേഷൻ നടത്തുകയോ ചെയ്തില്ല. പകരം കൃഷി ഓഫീസറുടെ ഭാര്യ തന്നെ സെക്രട്ടറിയായ പോത്തുകല്ല് ഇക്കോ ഷോപ്പിനെ തൈകൾ വാങ്ങാൻ ചുമതലപ്പെടുത്തിയെന്നും അവർ മമ്പാടുള്ള ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിച്ചെന്നും ഇയാൾ മുഖേനയാണ് തൈകൾ വാങ്ങുന്നതിലെ കമ്മീഷൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നും തൈ 1-ന് 40 രൂപയ്ക്ക് കിട്ടുന്ന തൈ 1-ന് 100 രൂപ ഈടാക്കി വാങ്ങിയതിൽ നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ സെക്രട്ടറിക്കും പങ്കുണ്ടെന്നും ഇവരുടെ അറിവോടെയാണ് ഇത് നടന്നിട്ടുള്ളത് എന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നൽകിയ പരാതി പ്രകാരമാണ് ഓംബുഡ്സ്മാൻ അന്വേഷണം നടന്നുവരുന്നത്. ഇപോസ് മെഷീനുകളുടെ തകരാറ് ഇനി ജില്ലയിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലാക്കില്ല. മുഴുവൻ റേഷൻ കടകളിലെയും ഇപോസ് മെഷീനുകൾ ടെക്നീഷ്യന്മാർ പരിശോധിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം
അതിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ എത്തിച്ചാണ് ടെക്നീഷ്യന്മാർ പരിശോധന നടത്തി തകരാറ് പരിഹരിച്ചത്. കണക്ടിവിറ്റി തകരാറുകൾക്കും സാങ്കേതിക തകരാറുകൾക്കുമൊപ്പം ചില റേഷൻ കടകളിൽ ഇ പോസ് മെഷീനുകളുടെ തകരാറുകളും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഏറനാട് 10, നിലമ്പൂർ 25, പെരിന്തൽമണ്ണ 111, തിരൂർ 6, തിരൂരങ്ങാടി 151, പൊന്നാനി 127, കൊണ്ടോട്ടി 121 എന്നിങ്ങനെ 1237 ഇ പോസ് മെഷീനുകൾ പരിശോധിച്ചു. ഒരു ദിവസം രണ്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള റേഷൻ കടകളിലെ മെഷീനുകൾ എന്ന ക്രമത്തിലാണ് ദിവസങ്ങളോളം എടുത്ത് പരിശോധന പൂർത്തിയാക്കി മെഷീനുകൾ ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പാക്കിയത്. മെഷീൻ സ്ഥാപിച്ച വിഷൻ ടെക് എന്ന സ്ഥാപനത്തിന്റെ ഓരോ ടെക്നീഷ്യന്മാർ വീതം എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും നിലവിലുണ്ട്. തകരാറുകൾ യഥാസമയം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അതേസമയം ഇ പോസുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി തകരാറുകൾക്കും സെർവർ തകരാറുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സാങ്കേതിക തകരാറുകൾക്കും ഇതുകൊണ്ട് പരിഹാരം കാണാനാകില്ല. മഴയ്ക്ക് മുൻപുള്ള മുന്നൊരുക്കങ്ങളിലാണ് റബ്ബർ കർഷകർ. തോട്ടം ഉടമകളും തൊഴിലാളികളും മഴക്കാലത്ത് ടാപ്പിംഗ് നടത്തുന്നതിന് റബ്ബർ മരങ്ങൾക്ക് റെയിൻ കാർഡ് സ്ഥാപിക്കുന്ന തിരക്കിലാണ്. വൻകിട തോട്ടങ്ങളിലാണ് റെയിൻ കാർഡ് പ്രവൃത്തി ആരംഭിച്ചത്. വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് ഇവ സ്ഥാപിക്കുന്നത്. ഉൽപാദനം പരമാവധി ഉയർത്തി ആദായം കൂട്ടാനാണ് തോട്ടം ഉടമകൾ ലക്ഷ്യമിടുന്നത്. മഴക്കാലത്ത് റബ്ബറിന് ഉൽപാദന ശേഷി കൂടുതലാണ്. വേനൽ മഴ നേരത്തെ എത്താറുള്ളതിനാൽ കഴിഞ്ഞ വർഷമടക്കം ഏപ്രിൽ അവസാനത്തോടെ തന്നെ റെയിൻ ഗാർഡ് സ്ഥാപിച്ചിരുന്നു. ഇത്തവണ വേനൽ മഴ കുറവായതിനാൽ രണ്ടാഴ്ച വൈകിയാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ വില വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. വൻകിട തോട്ടങ്ങളിൽ പോലും ഒരു മരത്തിന് റെയിൻ ഗാർഡ് സ്ഥാപിക്കുവാൻ 30 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. റബ്ബർ ഷീറ്റിന് കിലോയ്ക്ക് 153-155 രൂപയും ഒട്ടുപാലിന് 93 രൂപയും റബ്ബർ പാലിന് 135 രൂപയുമാണ് ലഭിക്കുന്നത്. മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന RSS സംഘപരിവാർ കൂട്ടാളികൾക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച നിൽപ്പു സമരം നടത്തി. മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന RSS സംഘപരിവാർ കൂട്ടാളികൾക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് നിൽപ്പു സമരം നടത്തി. മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന RSS സംഘപരിവാർ കൂട്ടാളികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും മണിപ്പൂരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും KPCC തീരുമാനപ്രകാരമാണ് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി മെഴുകുതിരി കത്തിച്ച് നിൽപ്പു സമരം നടത്തിയത്. KPCC മുൻ സെക്രട്ടറി VA കരീം ഉദ്ഘാടനം ചെയ്തു. മത ന്യൂനപക്ഷങ്ങൾക്കെതിരായിക്കൊണ്ട് BJPയും RSSയും വജ്രവിരുദ്ധങ്ങളും അവിടെ രൂക്ഷമായ രീതിയിലുള്ള കലാപങ്ങൾ അഴിച്ചുകൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സംഘടനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പേരിൽ തെരുവ് തെളിഞ്ഞിക്കൊണ്ട് അക്രമം നടത്തുന്ന അക്രമകാരികൾക്കെതിരായിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുവാൻ മണിപ്പൂരിലെ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റും രണ്ട് കൈയും നോട്ടി കെട്ടി ഈ സംഭവത്തെ നോക്കിക്കാണുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പൽ പ്രസിഡന്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെയ്സി ചാക്കോ, MK ബാലകൃഷ്ണൻ, PT ചെറിയാൻ, CT ഉമ്മർ കോയ, ഷഫീഖ് മണലോടി, AP അർജുൻ, ആസിഫ് TMS, സിബിൽ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തിൽ പ്രതിഷേധിച്ച ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകമ്പാടത്ത പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് തോണിയിൽ സുരേഷ്, വൈസ് പ്രസിഡന്റ് ബെന്നി കൈതോലയിൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് നാലകത്ത് ഹൈദരലി, ദേവൻ നമ്പൂരിക്കുട്ടി, സനോജ് അകമ്പാടം, നജീബ് എലമ്പലക്കോട്, അബ്ദുൾ ഗഫൂർ, ശിവൻ കോരംകോട്, സുരേഷ് ബാബു, ദാസൻ എന്നിവർ പങ്കെടുത്തു. റബ്ബർ ബോർഡിന്റെയും മലപ്പുറം ജില്ലയിലെ റബ്ബർ ഉത്പാദക സംഘങ്ങളുടെയും സംയുക്ത സംരംഭമായ തുഞ്ചത്തെഴുത്തച്ഛൻ റബ്ബേഴ്സ് കമ്പനിയുടെ റബ്ബർ പാൽ സംഭരണ കേന്ദ്രം റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ IRS ഉദ്ഘാടനം നിർവഹിച്ചു. Kind of scheme you want, for example, subsidy or the loan. It is not that whatever we ask,
the government will consider, because government is looking for all the welfare schemes, not only the rubber sector. So, but we have to justify it. Why this particular scheme is too much important. റബ്ബർ ബോർഡിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ റബ്ബർ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന റബ്ബർ പാൽ സംഭരിക്കുന്നതിന് വേണ്ടിയാണ് റബ്ബർ പാൽ സംഭരണ കേന്ദ്രം നിർമ്മിച്ചത്. ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ വി എ സക്കീർ അധ്യക്ഷത വഹിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛൻ റബ്ബേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ജോബി തോമസ് സ്വാഗതം പറഞ്ഞു. നിലമ്പൂർ ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ജസ്റ്റിൻ, മഞ്ചേരി ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഷാജി, തുഞ്ചത്ത് എഴുത്തച്ഛൻ റബ്ബേഴ്സ് ഡയറക്ടർമാരായ മുഹമ്മദ് കണ്ണൻകുളവൻ, പി അബ്ദുൾ റസാഖ്, കെ ടി അബ്ബാസ് അലി, തിരുവാലി ആർ പി എസ് പ്രസിഡന്റ് വർഗീസ് അബ്രഹാം എന്നിവർ സംസാരിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛൻ റബ്ബേഴ്സ് ഡയറക്ടർ അബ്രഹാം വർഗീസ് നന്ദി പറഞ്ഞു. നിലമ്പൂർ കോവിലകത്തുമുറി ഉദയം റെസിഡൻസ് അസോസിയേഷൻ ആറാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വെച്ചൂർ സി ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. നിലമ്പൂർ കോവിലകത്ത് മുറി ഉദയം റെസിഡൻസ് അസോസിയേഷൻ ആറാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വെച്ചൂർ സി ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിലകത്ത് മുറിയുടെ പ്രത്യേകതകളും നന്മയും എല്ലാം കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം മറ്റൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചേക്കേറുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ മഹിമ എന്താണെന്നുള്ള കൂടുതൽ അറിയുക. അത് നല്ലോണം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷന് മുമ്പ് തന്നെ നമ്മൾ കോവിലകത്ത് മുറി നിവാസികൾ പരസ്പര സഹകരണത്തിൽ മറ്റ് ആരെക്കാളും മുമ്പിൽ തന്നെയായിരുന്നു. ഏതായാലും ഈ റെസിഡൻസ് അസോസിയേഷന്റെ രൂപീകരണത്തോടുകൂടി നമ്മൾ ഒന്നുകൂടി ശക്തരായി. നമ്മുടെ വീടുകളിലെ, നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളും നമ്മൾ ഒരുമിച്ച് അനുഭവിക്കണം. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും അതിൻ്റെ ഒരു സുഖം കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് വിഷമതകളുണ്ടായാലും അതേത് തരത്തിലുള്ളതായാലും നമുക്ക് അന്യോന്യം അദ്ദേഹം പറഞ്ഞ പോലെ പങ്കിടാനും അപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു റിലാക്സേഷൻ കിട്ടും. അതിനെ പരിഹാരം ഒരുമിച്ച് കാണുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്വം. എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടനും അവതാരകനുമായ ജയരാജ് വാര്യർ വിശിഷ്ടാതിഥിയായി. പുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പലഗോപുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ. കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, കൗൺസിലർ വിജയനാരായണൻ, ഡിസ്ട്രിക്ട് ഹെൽത്ത് പ്രൊമോഷൻ ഡയറക്ടർ ഡോക്ടർ ടി എൻ അനൂപ്, യുണൈറ്റഡ് ക്ലബ് സെക്രട്ടറി പ്രമോദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതവും ഉദയം റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സുബോധ് നന്ദിയും പറഞ്ഞു. ഉദയം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ സി വി മാനേജിംഗ് ഡയറക്ടർ സനൽകുമാർ, ട്രഷറർ ഹരികൃഷ്ണൻ, രാമനാഥൻ, പാലക്കോൾ ശ്യാമള, ദീപ, രവി ഉമ്മഴി, വീണ, പത്മകുമാർ, ഷൺകീത് എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജയരാജ്, ഉദയം റെസിഡൻസ് മെമ്പർമാരായ വാസുദേവൻ, നിലമ്പൂർ വില്ലേജ് ഓഫീസർ രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.